പ്രതീക്ഷിക്കാനുള്ളതാണ്. And by capturing each one of these institutions, by using the ED, the political, the ED, the CBI as political weapons, the BJP is trying to change the very nature of our country. ഈ ജനാധിപത്യ സ്ഥാപനങ്ങളെയെല്ലാം പിടിച്ചെടുക്കുന്നതിലൂടെ, സിബിഐ, മീഡിയയും മറ്റും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ നശിപ്പിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. The Congress Party and the UDF accept the diversity of India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നു. We accept the multiple languages, the multiple traditions, the different histories, the different expressions of all our people. ഈ രാജ്യത്തെ വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ പാരമ്പര്യങ്ങൾ, വിവിധ ചരിത്രങ്ങൾ, ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു. The BJP wants to impose one history, one nation, one language on the people of India. ഇന്ത്യയിലെ ജനങ്ങൾക്കുമേ ഒരു ചരിത്രവും ഒരു പാരമ്പര്യവും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. First of all, this is a fundamental misunderstanding of what India is. ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. How can you come to the people of Kerala or the people of Tamil Nadu or the people of Bengal and say there is going to be one language? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വന്ന കേരളത്തിലെ ജനങ്ങളോട്, തമിഴ്നാട്ടിലെ ജനങ്ങളോട്, ബംഗാളിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇവിടെ ഒരേ ഒരു ഭാഷ മാത്രമേ മതിയാവുക പാടുള്ളൂ എന്ന്? You're insulting every single citizen of Kerala. ഇവിടെ വന്ന് ഒരേ ഒരു ഭാഷ മാത്രമാണ് എന്ന് മാത്രം മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ഓരോ വ്യക്തിയെയും, ഓരോ മലയാളിയെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. Malayalam is not just a simple language. മലയാളം എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായ ഒരു ഭാഷ മാത്രമല്ല. Inside Malayalam is hidden the history, the tragedy, the happiness, the sadness, the brilliance of the people of Kerala. മലയാളം എന്ന് പറയുന്നത് വെറും ഒരു ഭാഷയല്ല. മലയാളം എന്ന ഭാഷയ്ക്കുള്ളിൽ മലയാളിയുടെ ചരിത്രമുണ്ട്, മലയാളിയുടെ സ്നേഹമുണ്ട്, മലയാളിയുടെ സന്തോഷമുണ്ട്, മലയാളിയുടെ ദുരന്തങ്ങളുണ്ട്, മലയാളിയുടെ ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് മലയാളം എന്ന ഭാഷ. Joy that Malayali women feel when their children do well. Latest khabron ke liye dekhte rahiye MUZ News aur taaza update paane ke liye channel subscribe karna na bhoole.